യെസ്, ഇതാണ് നമ്മുടെ ഡീസൽ ബുള്ളറ്റിൻ്റെ ക്രാങ്ക്. അപ്പോൾ ഈ ഡീസൽ ബുള്ളറ്റിൻ്റെ ക്രാങ്ക് നമ്മൾ മാറ്റുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, മാറ്റുമ്പോൾ കുറച്ച് സാധനം കൂടി നമ്മൾ ഇതിൽ മാറ്റണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഡീസൽ ബുള്ളറ്റ് കട്ട് ചെയ്യും, അതായത് ഇൻഡസ്ട്രിയിൽ പോയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണ് സൈസ്, നമ്മൾ പിസ്റ്റൺ ഓവർ സൈസറിൻ്റെ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സൈസ് ബെയറിംഗ് മാറ്റും. ഇതുപോലെ തന്നെ ഇവിടെ ബെയറിംഗ് മാറ്റും, ഇവിടെ അപ്പോൾ ബെയറിംഗ് എന്ത് ചെയ്യും, തേഞ്ഞ് തേഞ്ഞ് വരുമ്പോൾ നമ്മളത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതായത് 5, 10, 20 അങ്ങനെ സൈസിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ സാധനമാണ് ഇത് നമ്മളെ മെയിൻ ബെയറിംഗ്. ഇതിൽ വരുന്നത് ഇതാണ് നമ്മളെ കണക്റ്റർ റാഡിന് തന്നെ നമ്മളെ, ഇതാണ് നമ്മളെ സി ആർ ബെയറിംഗ്. അപ്പോൾ ഈ സി ആർ ബെയറിങ്ങിനുണ്ട് ഇതുപോലെ തന്നെ പോയിൻ്റ്, ഇപ്പോൾ ഇതിൽ കാണുന്നത് 20 ഇതിൽ കാണുന്നത് 20 സൈസാണ് ഇത് തന്നെ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ, 10 കഴിഞ്ഞ് അതുപോലെ തന്നെ 5 കഴിഞ്ഞിട്ട് 20 ഇപ്പോൾ ഇത് ഇടാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മളെ എല്ലാ നമ്മളെ കണക്റ്റിംഗ് റാഡും രണ്ടും കൂടി ഒന്ന് പിടിച്ച് നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ വയറിങ്. ഈ വയറിങ് അതുപോലെ തന്നെ മറ്റത്, ഇതാണ് നമ്മളെ മെയിൻ വയറിങ്. മെയിൻ വയറിങ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്, ഇതാണ് മെയിൻ വയറിങ്. ഇതിൽ ഒന്ന് ഓൾ ഉള്ളതുണ്ട്, ഒന്ന് ഓൾ ഇല്ലാത്തതുണ്ട്. ഈ ഹോളില്ലാത്ത നമ്മൾ ഔട്ടർ കേസ് ഫ്ലൈവീൽ സൈഡിൻ്റെ ഔട്ടർ കേസിൽ ഇവിടെ ടൈറ്റ് ഇടുന്നതാണ് ഈ ഹോളില്ലാത്ത. അതുപോലെ തന്നെ ഹോളുള്ളതാണ് നമ്മൾ ഇവിടെ സെൻട്രലായിട്ട് ഇഞ്ചൻ കേസിൻ്റെ സെൻട്രലായിട്ട് ഈ ഭാഗത്തേക്ക് ഇവിടെ ആയിട്ട് ഇടുന്നതാണ്. ഇതെന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്ലേ, അതായത് ഈ നമ്മൾ ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് ഇതിൻ്റെ പ്ലേ കുറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബെയറിങ്ങിൻ്റെ ഓവർ സൈസ് ബെയറിങ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രാങ്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഈ ഇവിടെ നമ്മൾ ഇതിൻ്റെ വലുതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആടും. അപ്പോൾ ആ ആട്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബെയറിങ് ഇവിടെ ഓവർ സൈസ് ബെയറിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബെയറിങ് മാറ്റുമ്പോൾ മെയിനായിട്ട് മാറ്റേണ്ട സംഭവമാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ മാറ്റണം. ഇത് 2 വരും, ഒന്ന് നമ്മൾ ഈ സൈഡിലും വരും, അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടും വരും. അപ്പോൾ ഇതാണ് ട്രസ്റ്റ് വാഷർ. ഈ വാഷർ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭാഗത്തേക്ക്, അതായത് ലെഫ്റ്റ് ഫ്രണ്ട്, അതേപോലെ ലെഫ്റ്റ് റൈറ്റ് ഷെയ്ക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിനും നമ്മൾ ഇതുപോലെ തന്നെ സൈസ് വരുന്നുണ്ട്. ഈ പോയിൻ്റ് നമ്മൾ ഈ സൈസ് ഇത് കാണുന്ന ഈ സൈസ് ഇതിനും ഉണ്ട്. ഈ സൈസിനനുസരിച്ചാണ് നമ്മൾ ഇതും അതുപോലെ തന്നെ മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ മെയിൻ ബെയറിങ്ങിലെ സൈസ് ഞാൻ കാണിച്ചു തരാം എത്ര സൈസ് എന്ന്, ഞാൻ വീഡിയോയിൽ ആദ്യം കാണിക്കാൻ മറന്നു പോയതുകൊണ്ടാണ്. ഇതാണ് 0.520 സൈസാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം മാറ്റുമ്പോൾ നമ്മളിതിൻ്റെ സൈസുകളൊക്കെ ഓവർ സൈസ് ആക്കുമ്പോൾ മാറ്റുന്നത്. പിന്നെ അത്ര ഓവർ സൈസ് ഇടുന്നത് നല്ലതല്ല ക്രാങ്ക്. ഏറ്റവും നല്ലത് സ്റ്റാൻഡേർഡ് ഇടുന്നതാണ് നല്ലത്. ഓക്കെ ഗൈസ്.